നമസ്കാരം. നമ്മൾ ഇന്ന് മോഹിനിയാട്ടത്തിലെ അംഗ്യഭാഷയുടെ 13-ാമത്തെ ഹസ്താക്ഷരമായ മുകുരത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഹസ്തലക്ഷണ ദീപികയിൽ അത് അതിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് വിരലുകളെല്ലാം നിവർത്തിപ്പിടിച്ച് മധ്യമയും അനാമികയും മുന്നോട്ടൽപ്പം വളച്ചു പിടിച്ച് അതിനോട് അതിൻ്റെ താഴെയായി അങ്കുഷ്ഠം തൊടാതെ പിടിച്ച് തർജ്ജനിയും കനിഷ്ഠികയും നിവർത്തിപ്പിടിച്ചാൽ അത് മുകുരം ആയി. മുകുരം എന്ന ഇതാണ് മുകുരം. ഇനി ഈ മുകുരം കൊണ്ട് നമ്മൾ എന്തെല്ലാം വാക്കുകളാണ്, അതിൻ്റെ എന്താണ് മുകുരത്തിൻ്റെ വിനിയോഗം എന്ന് നമുക്കൊന്ന് നോക്കാം. വിമത്തോ ഭ്രമരോ രശ്മി കോപസുഷ്ടുചകങ്കണം ഗ്രീവാംഗദം നിഷേധോഭിത്യയുക്ത മുകുരാനവ. വിമതം ഭ്രമരം രശ്മി കോപം സുഷ്ടു കങ്കണം ഗ്രീവ അംഗദം നിഷേധം. 9 എണ്ണമാണ് നവ. ഇനി അത് എങ്ങനെയാണ്? വിമതോ സുമതം വിമതോ മതം, അതായത് ഇഷ്ടപ്പെടാത്തത്, ഇഷ്ടമില്ലാത്തത്, അതാണ് വിമതോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇഷ്ടമില്ലാത്തത് ആരാണ്? ശത്രു. ഇഷ്ടമില്ലാത്തവൻ ശത്രു. അപ്പം ശത്രു എന്ന പ്രയോഗം, അതാണ് ആദ്യത്തേത്. മുകുരം എന്ന അസംയുത വിനിയോഗമാണിത് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശത്രു എന്ന് പറയുമ്പോൾ നമുക്ക് കോപമുണ്ടാവും, ശത്രുവിനോട് നമുക്ക് ദേഷ്യം ഉണ്ടാവും. അതെ, പക്ഷേ ആ ദേഷ്യം ഒരു നീരസമാണ്, നീരസഭാവത്തിലാണ് ആ ദേഷ്യം. അതായത് കോപം എന്ന് പറയുമ്പോൾ അതാണ് വരിക, പക്ഷെ നീരസം എന്ന് കാണുമ്പോൾ തന്നെ ഒന്നിരിക്കുന്ന ഇവിടെ ആ ഒരു നീരസഭാവമാണ്. അപ്പം ആ ഭാവമാണ് ശത്രു എന്ന് നമ്മൾ ചെയ്യുമ്പോൾ വരേണ്ട ഭാവം. അതായത് ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര ദേഷ്യവും അതേസമയത്ത് ഒരു തരം വെറുപ്പും അതൊക്കെയാണ് വേണ്ടത് ശത്രു. വിമതം വിമതോ വിമതോ ഭ്രമരോ ഭ്രമരം പണ്ട് ഭ്രമരം ഇതാണ് ഭ്രമരം. ഈ ഭ്രമരം എന്ന ഹസ്തപ്രയോഗത്തിന് നമ്മുടെ കണ്ണിൻ്റെ പ്രയോഗം കൂടുതലുണ്ട്. അതായത് ഇപ്പം കണ്ണ് ശരിക്കും ഇപ്പം നമ്മുടെ ഈ ഹസ്തപ്രയോഗങ്ങൾ കഴിഞ്ഞാൽ ഞാൻ മുഖരാഭിനയത്തിലേക്ക് കടക്കും. അപ്പം നമ്മുടെ മുഖത്തെ ഉപാംഗങ്ങളുടെ എക്സസൈസുകളൊക്കെ അതിൽ വരും. അപ്പം ഈ കണ്ണിൻ്റെ എക്സസൈസിലാണ് ഭ്രമണം വലനം പാദചലനം എന്നുള്ളത് പറയുന്നത്. അപ്പം വലനം എന്ന പ്രയോഗമാണ് വണ്ട് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. വലനം എന്നാൽ കണ്ണ് അവിടുന്ന് ഈ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം 1-ാം കാലം 2-ാം കാലം 3-ാം കാലം എന്ന് കൈകാലുകൾക്ക് മാത്രമല്ല, അടവുകൾക്ക് മാത്രമല്ല, കണ്ണിനും കഴുത്തിനും പുരികത്തിനും ഒക്കെ നമ്മൾ ആ താളത്തിൻ്റെ സ്പീഡ് കയറ്റി ഇറക്കി ചെയ്യണം. ഇവിടെ ഇപ്പോൾ വലനം വരുമ്പോൾ ഈ കണ്ണിൻ്റെ വക്ക് കൂടെയാണ് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഈ വക്കിന്ന് താഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണം ക്രോസായിട്ട്, പിന്നെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ഇങ്ങോട്ട് വരണം. ആദ്യം നമ്മളത് 1, 2, 3 കാലങ്ങൾ ചെയ്താൽ പിന്നെ ഈ ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം, മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് വരണം. അതായത് ഇപ്പം ഇങ്ങനെ ഇതിൻ്റെ വക്ക് കൂടെ പോണതിന് പകരം കുറച്ചും കൂടി മുമ്പോട്ടേക്ക് വന്നു. കുറച്ചും കൂടി മുമ്പോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കുറച്ച് മുമ്പോട്ട് മുന്നിൽ നിന്ന് നോക്കണം ഇങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി മുന്നോട്ട് വരണം, പിന്നെയും ഇങ്ങനെ താഴെ, പിന്നെ പിന്നെ അങ്ങനെ. അതങ്ങനെ പിന്നെ ചെറുതായി ചെറുതായി വരികയാണ്. അപ്പം ചെറുതായി വരുമ്പോഴേക്കും അത് ഇങ്ങനെയാവും, ഇങ്ങനെ ഇത്രയേ വരുള്ളൂ. വണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ട് വണ്ട് എന്ന് പറയുമ്പം അച്ഛൻ്റെ ആ കണ്ണിൻ്റെ പ്രയോഗമാണ് ഓർമ്മ വരുന്നത്. ഒരു 60-61-ലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഡൽഹിയിലൊരു പ്രോഗ്രാം ഉണ്ടായി, കഥകളിയാണ്, കഥകളി ക്ലബിൻ്റെ വകയാണെന്നാണ് എൻ്റെ ഓർമ്മ, വർഷങ്ങൾക്ക് മുമ്പാണല്ലോ.
കഥകളി ക്ലബിൻ്റെ വകയോ മറ്റേ ആയിരുന്നു. എന്തായാലും രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു. അന്ന് ഞാനും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം രുക്മിണി സ്വയംവരം കഥയായിരുന്നു. അന്ന് ഞാൻ രുക്മിണി, അച്ഛൻ സുന്ദരബ്രാഹ്മണൻ, പിന്നെ ഒരു താരാനെടുങ്ങാടി, ആ കുട്ടിയാണ് കൃഷ്ണൻ്റെ വേഷം കിട്ടിയത്. അപ്പം അങ്ങനെ അത് ആദ്യത്തെ ദിവസത്തെ കഥ. രണ്ടാമത്തെ ദിവസം ശാകുന്തളമായിരുന്നു. ഈ കഥകളിയിൽ ശാകുന്തളം എന്ന കഥ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് മുമ്പും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. അപ്പം അച്ഛൻ്റെ ഒരു ശിഷ്യനുണ്ട്, ദാമോദര പ്രശാരി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ ഭയങ്കര ഭ്രമ കഥകളിയോട്, ശാരദയ്ക്ക്. അപ്പം ഇവർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ടീച്ചറെ അന്ന് ഗുരുവായൂർ ആശ കഥകളി ശാകുന്തളം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയാണ് എൻ്റെയും ഒരു, ഞാനും അങ്ങനെ തന്നെ വിചാരിക്കണം. ഇതിന് മുമ്പ് അച്ഛൻ ഞാൻ ഗുരുവായൂരിൽ കണ്ടിട്ടില്ല, പക്ഷെ അച്ഛൻ കഥകളി ഡൽഹിയിൽ ശാകുന്തളം ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസമായിരുന്നു ശാകുന്തളം. അപ്പം അന്ന് ശിവശങ്കരമേനോൻ സാറിൻ്റെ മകള്, മൂത്ത മോളായിരുന്നു, ശ്രീ ആണ് ആ കുട്ടിയുടെ പേര്, ശ്രീ എന്നാണ്. ആ കുട്ടിയാണ് ശകുന്തളയായിട്ട്. രണ്ടാമത്തെ മകള് പ്രഭി, ഞാനുമായിരുന്നു അനസൂയയും പ്രിയമ്പതയായിട്ട്, അച്ഛൻ ദുഷ്യന്തനായിട്ട്. അപ്പം പറഞ്ഞു തരുന്നത്, ആ ദുഷ്യ ശകുന്തളയുടെ മുഖത്തെ പുഷ്പമാണോ എന്ന് തെറ്റിദ്ധരിച്ച് വണ്ടുകൾ വന്ന് ആക്രമിക്കുകയാണ് ശകുന്തള. വണ്ട് വന്നിട്ട് ഇങ്ങനെ അത് ആട്ടിപ്പായിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ സഖിമാരും ശകുന്തളയും, പക്ഷെ അത് പറ്റുന്നില്ല. അപ്പം ഈ ഒച്ചയും ബഹളം ഉണ്ടൊക്കെ കേട്ടിട്ടാണ് ദുഷ്യന്തൻ്റെ വരവാണ്. അപ്പം ഒരു കയ്യിൽ വില്ലും മറ്റേ കയ്യിൽ ശരവും വെച്ചിട്ടാണ് ആ ദുഷ്യന്തൻ്റെ വരവ്. ഇത് കണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ അവിടെ നിന്നൊരു അഭിനയമായിരുന്നു ആ വണ്ട്. ശരിക്കും കണ്ടാൽ തോന്നും ആ പിന്നെ സ്റ്റേജ് മുഴുവൻ വണ്ട് പറന്ന് നടക്കുകയാണ്. അച്ഛൻ്റെ ആ കണ്ണിൻ്റെ പ്രയോഗം ഇങ്ങനെ അങ്ങനെ 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 ഈ ശരം കൊണ്ട് ആട്ടുന്നുണ്ട് വണ്ടിനെ. അതേസമയത്ത് ആ വണ്ടുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് നിന്ന് പോണതും ഒക്കെ ഞാൻ ഇപ്പം ചെയ്യുമ്പോൾ ഇങ്ങനെ മുഖമെങ്കിലും പോകുന്നുണ്ട്. അച്ഛൻ ചെയ്യുമ്പോൾ മുഖം കണ്ണ് മാത്രം കൊണ്ട് അച്ഛൻ അതങ്ങനെ ആ വണ്ടുകൾ നിറയെ വണ്ടുകൾ പറന്ന് പറന്ന് പോണതും അതിനെ ആട്ടിപ്പായിക്കണതും എല്ലാം കണ്ട് വണ്ടുകൾ അവസാനം എല്ലാം പറന്ന് പോയി കഴിഞ്ഞപ്പോൾ ശൃംഗാരഭാവത്തോടെ എന്നാൽ വീരരസത്തോടെ ശകുന്തളയെ ഒന്ന് നോക്കണത് അതിമനോഹരമായിരുന്നു. എന്ത് ഭംഗിയായി അത്. അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര മനോഹരമായിരുന്നു. അതാ അച്ഛൻ്റെ ആ കണ്ണിൻ്റെ പ്രയോഗം, അത് അച്ഛൻ മാണി മാധവ ചാക്യാർ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചിരിക്കുന്നത്. അത് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ കണ്ണുകൊണ്ടുള്ള പ്രയോഗം എല്ലാം അതിമനോഹരമാണ്. അത്രയും. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, നമ്മൾ വണ്ട് എന്ന് കാണിക്കുമ്പം ആ ഒരു കണ്ണിൻ്റെ പ്രയോഗം ഇങ്ങനെ 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 അതിങ്ങനെ വണ്ടിങ്ങനെ നിറയെ വണ്ടുകളിങ്ങനെ അത് ശരിക്കും ആ വണ്ടുകളിങ്ങനെ പറന്ന് 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 പോകണതും അതൊക്കെ നമുക്ക് ആ കണ്ണുകൊണ്ട് പ്രയോഗം അത് നമ്മൾ പഠിക്കണം. നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്ത് വേണം ഈ എപ്പോഴും ഉപാംഗ കർമ്മങ്ങളുടെ പ്രയോഗങ്ങൾ പഠിക്കാൻ. എന്നാലേ നമ്മുടെ ഭാവം ശരിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റൂ. അപ്പം ഇപ്പം ഞാനത് വിമതോ ഭ്രമരം എന്നുള്ള എൻ്റെ ആ ഭ്രമരം വണ്ട് എന്ന് പറയുമ്പോൾ അലി വേണി എന്ത് വണ്ട് എന്നുള്ളത് വന്നാലും അപ്പം അച്ഛൻ്റെ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരും. ഇനി ഭ്രമരം രശ്മി. രശ്മി എന്ന് പറഞ്ഞാൽ അറിയാലോ, രശ്മി അതാണ് ഇങ്ങനെ ഉമ്മുരു രശ്മി. നമ്മൾ പതാകം കൊണ്ടും രശ്മി കാണിച്ചു, ഭ്രമരം കൊണ്ടും രശ്മി. അപ്പം ചന്ദ്രൻ എന്ന് കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ അത് ചന്ദ്രരശ്മി. സൂര്യൻ എന്ന് ചെയ്തിട്ട് കാണിച്ചാൽ അത് സൂര്യരശ്മി. അങ്ങനെയാണ് അതിൻ്റെ. അടുത്തത് കോപസുത്തുര കങ്കണം. കോപം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ നീരസം, നീരസം കോപത്തോടു കൂടി ഒരുതരം അലോക്യം, എന്താ പറയുക, നീരസം അതുമല്ല. പക്ഷെ കോപം എന്ന് മാത്രം വരുമ്പോൾ ആ കോപം അത് മാത്രമേ അവിടെ വരുള്ളൂ. മറ്റേത് ശത്രു എന്ന് പറയുമ്പോൾ ആ ഒരു നീരസഭാവം, ഇത് രണ്ട് വ്യത്യാസം വരണം. കോപ സുട്ടു ഭംഗി ഗംഭീരമായി നല്ലത് വേണം. ഇത് സൂചികാമുഖം കൊണ്ട് കാണിക്കും കേമായി. അപ്പം ഇത് മുകുരം. കോപ സുഷ്ടുജ കങ്കണം. കങ്കണം എന്ന് പറഞ്ഞാൽ വള. കങ്കണം. അടുത്തത് ഗ്രീവംഗത നിഷേധോപി. ഗ്രീവം കഴുത്ത, ഗ്രീവം അംഗതം അത് തോൾവളയ്ക്കാ പറയുന്നത്.
ഗ്രീവാംഗത തോൾവള. പണ്ടൊക്കെ ഞങ്ങൾ നമ്മളെ ഡാൻസിനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഒരു വങ്കി എന്നൊക്കെ അതിൻ്റെ പറഞ്ഞിരുന്നു. അത് കേട്ടിരുന്നു, വേറെ ഓരോ ചെയ്യാറില്ല. അപ്പോൾ തോൾവള എന്നുള്ളതിന് കഥവിളിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് തോൾവള ഗ്രീവാംഗത നിഷേധം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ എനിക്ക് സമ്മതമില്ലേക്ക്, ഇപ്പം മനസ്സില്ല, ആ അങ്ങനെയൊക്കെ ഇല്ല, അതാ നിഷേധിക്കുക. അതാ നിഷേധൂപി തെയുക്താ നൂരാന്നവ, ഒമ്പതെണ്ണമാണ്. ഈ ഒമ്പതെണ്ണം ഇപ്പം നമ്മൾ വിമതം, അതായത് ശത്രു, വിമതോ ഭ്രമരോ രശ്മി കോപ കോപ സുഷ്ടുഷ്ട കങ്കണം ഗ്രീവാ അംഗത, ഇവിടെ ഗ്രീവാംഗത നിഷേധോപി ഒമ്പതെണ്ണം. ഇത് കൂടാണ്ട് പ്രിയനോടിൻ പ്രിയനോടിൻ സന്ദേശം നീ വഴിപോലേ ഹരീശോ, എൻ്റെ സന്ദേശത്തെ അല്ലയോ സഖി, എൻ്റെ പ്രിയനോട് വഴിപോലെ വഴിപോലെ അദ്ദേഹത്തെ അറിയിച്ചു. അതാണ് വലിയ വലിയ സഖിയിൽ ഒരു ചെറിയ വരിയാണ്. അപ്പോൾ ഇവിടെ വഴിപോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉചിതമായി, ഉചിതം എന്നുള്ളതിന് അങ്ങനെയും കാണും. ഇവിടെ വഴിപോലെ അപ്പം അസംയുതഹസ്തത്തിൻ്റെ ഇത്രയേ ഉള്ളൂ ഗുരുത്തിൽ. ഇനി സംയുതഹസ്തത്തിൻ്റെ നോക്കാം. ദംഷ്ട്രോ വിയോഗോ യം ഖാഛ നിതംബോ വേദസോദരോ സ്തംഭശ്ച ഉലൂഖലം വേയി പിശാച പുഷ്ടിരിത്യപി ഏകാദശാ സമാഭിഷ്ടാ സംയുത മുകുരാകരഃ. ദംഷ്ട്രോ വിയോഗോ ജംഖാജ ദംഷ്ട്രോ വിയോഗോ, വേർപാട് ദുഃഖമാണ്. വേർപാട് ഏത് കാമയോഗി കാമുകന്മാരാണെങ്കിലും ഭാര്യാഭർത്തക്കന്മാരാണെങ്കിലും മക്കളും അച്ഛനും ഈവൻ പുറത്തേക്ക് ജോലിക്ക് പോവാണെങ്കിൽ പോലും ഒരു വേദനയാണ്. അപ്പോൾ അതാ വിയോഗം എന്നുള്ളത് ദുഃഖത്തിലാണ് കാണിക്കുന്നത്. ഇതിലുണ്ടല്ലോ പൂന്തേനേമൊഴി സഖി ഞാൻ വിരഹം, അത് വിരഹോത്കണ്ഠിതമായിക, നായകനെ വേർപെട്ടുള്ളതായിക, എന്തായാലും ദുഃഖമാണ്. അപ്പം കഥകളിയിൽ കുറേ ഇഷ്ടമായിരിക്കും, ഇവിടെ അത് വേണ്ട. ഞാൻ വിരഹം പോ, അതാണ് വിരഹം. അപ്പം അവിടെ ഒരു ദുഃഖഭാവമാണ് ആ വിരഹം വരുമ്പോൾ. അപ്പോൾ ദംഷ്ട്രോ വിയോഗോ ജംഖാര, ഈ ജാനു എന്ന് പറയണത് നമ്മുടെ മുട്ടിനെയാണ് ജാനു എന്ന് പറയുന്നത്. ജാനു എന്ന് താഴത്തേക്കുള്ളതാണ് ജംഖ, പാദമല്ല, പാദത്തിനും ജാനുവിൻ്റെയും കൂടി ഇടയിലുള്ളത് ജംഖ എന്നുള്ളതിന്. അപ്പം നമ്മൾ വെറുതെ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. അതിൻ്റെ അറ്റത്ത് വരുമ്പോൾ അവിടെ കാൽ തള വേണമെങ്കിൽ ഇടാം. അപ്പം ഇങ്ങനെ ആ മുകുരം വെച്ചിട്ട് ജംഖാജ അവിടെ കാൽത്തള ഇടുന്നതുപോലെ കാണിക്കും. ജംഖാജ നിതംബോ വേദ സോദരോ, സോദരൻ എന്നുള്ളത് ശരിക്കും ബന്ധുഹസ്തത്തിലാണ് പറയേണ്ടത്. നിതംബം ഇവിടെ നമ്മുടെ അരപ്രദേശം, അത് വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പം ഇങ്ങനെയില്ലേ ആ അരയുടെ ആ ഒരു ഭംഗിക്ക് നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചിട്ട് അരയുടെ ഭംഗിയെ അനുസരിച്ച് ഇങ്ങനെ അത് ചെയ്യും. നിതംബോ വേദം എന്ന് പറയുന്നത് പണ്ടപ്പോൾ ഓലയിലായിരുന്നല്ലോ എഴുതിയിരുന്നത്, ഓലയിൽ. അപ്പോൾ ഈ ഓലയിൽ എഴുതുമ്പം ഓല ഇങ്ങനെ മറക്കാം, ബുക്ക് ഇങ്ങനെ നമ്മൾ മറക്കണ മാതിരിയല്ലേ, ഓല ഇങ്ങനെ മറക്കാം. അപ്പം വേദം അതാണ് വേദം, അത്രയേ ഉള്ളൂ, അതിന് വേറെ ഒന്നും പറയാനില്ല. വേദം അടുത്തത് സോദര, അതായത് നമ്മൾ സോദരൻ എന്നുള്ളതാണ്. സോദരൻ എന്നുള്ളത് ബന്ധുഹസ്തത്തിലാണ് പെടുന്നത്. എന്നാലും ഇപ്പം ഇതിൽ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണിക്കാം. രണ്ടിലും മുഖരം പിടിച്ച് ഇടത്തെ കൈ ഇങ്ങനെ മല ഇങ്ങോട്ട് പിടിച്ച് ഇടത്തെ കൈ ഇങ്ങനെ പിടിച്ച് അവിടെ സ്നേഹഭാവം വരാം. സോദരൻ സോദരോ സ്തംഭശ്ച ഉലൂഹലംബേ, സ്തംഭം എന്ന് പറയുന്നത് തൂണ് തൂണെന്നുള്ളതിനപ്പം ഇവിടുന്ന് ഇങ്ങനെ
ഉലൂഖലത്തിൻ്റെ രൂപം. ഉലൂഖലം എന്ന് പറയുന്നത് ഉരലാണ്. അത് ഉരലിന് രണ്ട് ഷേപ്പാണ്. ഇപ്പോൾ ഉരല എന്നൊക്കെ പറഞ്ഞാൽ ആർക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഉരല എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ നെല്ല് കുത്തണ അതാ ഒലയ്ക്കൊണ്ട് അങ്ങനെ അങ്ങനെ മാറി മാറി കുട്ടണതൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ഒരു ഇരുമ്പലത്ത് ഞങ്ങൾക്കൊരു പാറ ഉണ്ടായിരുന്നു, അന്ന് നെല്ല് കൊണ്ടുവരലും പുഴുങ്ങലും കുത്തണതും ഒക്കെ അതൊക്കെ അങ്ങനെ മനസ്സിൽ വരും. ഈ ഉലൂഖലം എന്ന് പറയുമ്പോഴേ അത് ഉലൂഖലത്തിൻ്റെ ഷേപ്പ് രണ്ടാണ്. ഒന്ന് എന്താ ഇങ്ങനെ വന്നിട്ട് നടുക്കൊന്ന് ഇങ്ങനെ ഒരു ചെറുതായിട്ട് പിന്നെ വലുതായിട്ട് അങ്ങനെയുണ്ട് ഉലൂഖലം. പിന്നെ അതല്ലാണ്ട് ഒരല്ലേ വേറെ വിധത്തിലുള്ളത് ആ മോൾവശം നല്ല വിസ്താരമായിരിക്കും, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ഗ്ലാസ്സുകളുടെയൊക്കെ ചായൽ താഴെ. അപ്പം ഏതായാലും ഉലൂഖലം എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ നമുക്ക് കാണിക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയും ഉലൂഖലം കാണിക്കാം, ഇങ്ങനെയും ഉലൂഖലം കാണിക്കാം. അല്ലാണ്ട് അതിനൊന്നും വേറൊരു ഭാവമൊന്നും പറയാനൊന്നുമില്ല. ഉലൂഖലം സ്തംഭസ്ഥ ഉലൂഖലം വേഗി വേഗം അത് ഇങ്ങനെ കാണിക്കും നമ്മൾ വേഗം. അത് തന്നെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഈ കൈ വെച്ചിട്ട് വേഗം വേഗം അതാണ് ആ ഭാവം വരേണ്ടത് വേഗി. പിശാച പുഷ്ടിരിത്യപി പിശാചം പിശാചൻ പിശാച് പിശാചെന്നുള്ളത് ഇങ്ങനെ ദംഷ്ടം ഇവിടെ കാണിച്ച മാതിരി പിശാ പുഷ്ടി വളർച്ച. പുഷ്ടി എന്നാൽ വർദ്ധമാനകത്തിൽ മുഷ്ടിയിൽ ഒക്കെ കാണിക്കും കേട്ടോ. ഇത് ഇവിടെ പിന്നെ ഈ മൂലപ്രയോഗമായതുകൊണ്ട് ഞാൻ അത് അത് ആ ഭാവം അപ്പം അങ്ങനെയാണ് പുഷ്ടി പുഷ്ടിപ്പിട്ടു വളർന്നു വന്നോന്നോ അല്ലെങ്കിൽ ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടായിന്നോ എല്ലാം അതിന് ഒരർത്ഥം വരും. അപ്പം ഇന്നത്തെ അത് മുകുലം എന്ന മുകുലം ഇത് ഇത് 11 എണ്ണമാണ്. ആദ്യത്തെ നമ്മൾ 9 എണ്ണം ചെയ്തു. ഇതിൽ ഇത് കൂടാണ്ട് ഇപ്പം നമ്മൾ ഞാൻ പറയില്ലേ അത് ഞാൻ ബന്ധുവസ്ത്രം എങ്ങനെയായാലും ഇപ്പോൾ ഈ ഹസ്തവിനിയോഗങ്ങൾ കഴിഞ്ഞാൽ മുഖദത്തിൻ്റെയും കൂടി വരണം. അപ്പം മുഖദത്തിൻ്റെ മുമ്പ് തന്നെ ബന്ധുഹസ്തവും ദേവതാഹസ്തൊക്കെ എല്ലാം വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി ഏട്ടൻ എന്നുള്ള അതിൻ്റെയൊക്കെ ബന്ധുഹസ്തത്തിലാണ് ഇവരെ. ഇതിൽ ഇപ്പോൾ സഹോദരൻ വന്നതുകൊണ്ട് മാത്രം ഞാനതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്തത് മുകുരം ഭ്രമരം എന്ന ഹസ്താക്ഷരത്തോടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.